Hello friends, ellarkum namaskaram. Appo science swaminte innathe video ile nammal oru water sprayer modify cheyan povanu to. Appo nammal modify cheyan povana water sprayer ingane irikkum. Appo engane work cheyane nu choichale. Appo nammal idinathe vellam nirachittu idinge nammal idi pump vach ingane agathotte ingane kaatu adichadichu koduthondirikkana. Appo nallona pressure aayi kaniyumbothekum nammal ingane idu nikkiyale kalle. Ingane spray pole nallona vellam varum. അപ്പോൾ ഒരു കാറ്റ് നിറയ്ക്കുന്ന പ്രഷർ സ്പ്രേ കൊണ്ടാണ് നമുക്ക് മോഡിഫൈ ചെയ്യാനുള്ളത്. ഇത് മോഡിഫൈ എന്ന് വെച്ചാൽ നമുക്ക് ഇതൊരു ബാറ്ററി ഒക്കെ വെച്ച് ഒരു മോട്ടറൊക്കെ വെച്ച് നമ്മൾ സിമ്പിളായിട്ട് ഒരു സ്വിച്ച് ഞെക്കിയാൽ നല്ല അടിപൊളിയായിട്ട് വെള്ളം പമ്പ് ചെയ്യുന്ന പോലെ നമുക്കിന്ന് മോഡിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്തിനാണ് ഇത് മോഡിഫൈ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ക്രിസ്റ്റോയ്ക്ക് വേണ്ടി കേട്ടോ. അപ്പോൾ ക്രിസ്റ്റോ എന്ന് പറയുമ്പോഴത്തേക്കും അന്ന് നമ്മൾ ജാവാമോസ് വരയ്ക്കാനായിട്ട് നമ്മുടെ കൂടെ ആവുന്ന ഒരു ക്രിസ്റ്റോ ഉണ്ടല്ലോ, ആ ക്രിസ്റ്റോ തന്നെ. അപ്പോൾ നമ്മുടെ ക്രിസ്റ്റോയ്ക്ക് വീട്ടിൽ ചെറുതായിട്ട് മാലിമുളകിൻ്റെ കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചെറുതായിട്ടെന്ന് പറയുമ്പോഴത്തേക്കും ഒരു ക്രിസ്റ്റോട് ഞാൻ ചോദിച്ചു, എടാ ചെറുതെന്ന് പറയുമ്പോൾ ഞാൻ എത്ര ചെടിയുണ്ടെന്ന് ചോദിച്ചു. അപ്പം പറയാം, ഓ ഒത്തിരി ഒന്നും ഇടാം, ഒരു 1300 ചെടിയുള്ളൊന്ന്, 1300 ചെടിയെ. നമ്മളാണെങ്കിൽ ഇവിടെ 4 ചീനി നട്ടിട്ട് വലിയ കൃഷിക്കാരാന്ന് പറഞ്ഞ് നടക്കുന്ന ടീമുകളാണ്. അവന് 1300 ചെടി, അത് കുറച്ചുള്ളൊന്ന്. അപ്പോൾ എന്തായാലും അത് ഒരു വലിയ ഒരു പമ്പ് കൊണ്ട് അടിക്കാൻ മാത്രമുള്ള ചെടി ഇല്ല താനും. എന്നാൽ ഒരു ചെറിയ പമ്പ് കൊണ്ട് അടിച്ചാലും കുറേ നേരം എടുക്കുവാണ്. അപ്പോൾ അതിൻ്റെ രണ്ടെങ്കിലും ഒരു ബാലൻസ് ചെയ്യാനായിട്ടാണ് ഇപ്പോൾ നമ്മളൊരു ഒരു മോട്ടറൈസ് ചെയ്ത ഒരു സ്പ്രേ ഗൺ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിനി എന്തൊക്കെ സാധനങ്ങളാണ് നമ്മുടെ സ്പ്രേ ഗൺ ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത് നോക്കാം. ആദ്യമായിട്ട് ഞാനിവിടെ ഒരു വലിയ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇതൊരു സ്പ്രേ ബോട്ടിൽ തന്നെയാണ്, ഇതുപോലെ കാറ്റിങ്ങനെ പമ്പ് ചെയ്തിട്ട് സ്പ്രേ ചെയ്യുന്ന സ്പ്രേ ബോട്ടിലാണ്. ഇത് തന്നെ വേണം, നിർബന്ധമൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം വെള്ളം കൊള്ളുന്ന നല്ലൊരു ഒരു വലിയൊരു ബോട്ടിൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഗണ്ണാണ് കേട്ടോ, ഒരു സ്പ്രേ ഗണ്ണ്. ഓക്കെ, അപ്പോൾ ഈ സ്പ്രേ ഗണ്ണിൻ്റെ ഈ ടിപ്പിലെ ഈ ഒരു സംഗതി ഇത് കേടായതാണ്. അപ്പോൾ അതിന് പകരം നമ്മൾ ഈ ഒരു ബോട്ടിലിൻ്റെ ഈ ടിപ്പിലുള്ള ആ സ്പ്രേൻ്റെ ആ സാധനം അത് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിലോട്ട് കണക്ട് ചെയ്യാനാണ് പോകുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലൊരു പമ്പാണ്. ഇതൊരു ഹൈ പ്രഷർ വാട്ടർ പമ്പാണ് കേട്ടോ. അതേ വില ഒന്നുമില്ല, നമുക്കിത് ഓൺലൈനായിട്ട് മേടിക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലൊരു പമ്പ് വേണം. അപ്പോൾ നമ്മുടെ പമ്പ് നന്നായിട്ട് വർക്ക് ചെയ്യാനായിട്ട് നമുക്കിതിനൊരു 12 വോൾട്ട് ബാറ്ററി കൊടുക്കണം. അപ്പോൾ 12 വോൾട്ട് ബാറ്ററിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ലെഡ് ആസിഡ് ബാറ്ററി വലുത് വെക്കാന്നാണെങ്കിൽ നമുക്ക് ഈ കുപ്പിയുടെ കൂട്ടത്തിൽ കൊണ്ട് നടക്കാനായിട്ട് പറ്റില്ല. ലെഡ് ആസിഡ് ബാറ്ററിക്ക് നല്ല വെയിറ്റ് ആയതുകൊണ്ട് ഇത് ശരിയാവില്ല. അപ്പോൾ നമുക്കൊരു ചെറിയ ബാറ്ററി വേണമെന്ന് 12 വോൾട്ട് വേണമെന്നാലും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതുപോലുള്ള ലിഥിയം ബാറ്ററിയാണ് കേട്ടോ. ഇതൊക്കെ പഴയ ഫോണിനകത്തു നിന്ന്, അതായത് ഫോണിനകത്ത് നമ്മൾ മാറ്റുന്ന ബാറ്ററികൾ ഞാൻ കളക്ട് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ കുറേ ബാറ്ററികളുണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള ബാറ്ററികൾ യൂസ് നമ്മളിതുപോലെയുള്ള ചെറിയ ചെറിയ പ്രൊജക്റ്റൊക്കെ ചെയ്യുമ്പോഴത്തേന് ഇതുപോലുള്ള ബാറ്ററികൾ യൂസ് ചെയ്യുന്നത് നമുക്ക് എളുപ്പമായിട്ടുള്ള കാര്യമാണ്. കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്ത് ചാർജ് ചെയ്യണമെന്നുള്ള വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഇതുപോലെ ഒരു ഒരു ബാറ്ററി പാക്ക് ആയിരിക്കും നമ്മൾ ഈ ഒരു മോട്ടർ വർക്ക് ചെയ്യുമ്പോഴേക്കായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതൊരു 12 വോൾട്ട് ബാറ്ററിയുടെ പാക്കാണ്. ഞാനിവിടെ ഒരു സ്വിച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ചെറിയൊരു അഡാപ്റ്റർ ഇതിലോട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് വെയിറ്റ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഈ ഒരു മോട്ടർ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. നമുക്കിനി നമ്മുടെ ഈ ബോട്ടിലോട്ട് നമ്മുടെ ഈ ഒരു മോട്ടർ എടുത്തൊന്ന് ഫിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഫിറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ചെറിയൊരു ഒരു ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോർഡ് നമ്മൾ ഇത് ഈ കുപ്പിയിലോട്ട് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടായിരിക്കും നമ്മുടെ ഈ മോട്ടർ എടുത്ത് നമ്മൾ ഇതിലോട്ട് ഇങ്ങനെ വെക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ബോട്ടിൽ നമുക്കിനി ഈ ഒരു സ്പ്രേ നോസലിൻ്റെയോ അല്ലെങ്കിൽ ഈ ഒരു പമ്പിൻ്റെയോ ഒന്നും ആവശ്യമില്ല. നമുക്കിനി ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മൾ ഇതേ നിന്നുള്ള നോസലും ബാക്കി ആ പമ്പിൻ്റെ ഭാഗം ഒക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ ആവശ്യമില്ലാത്ത ഈ കുറച്ച് ഹോളുകളുണ്ട്, ഇതൊക്കെ നമുക്ക് അടയ്ക്കണം. നമ്മൾ ഈ ഒരു ഹോളിൽ നിന്നായിരിക്കും നമ്മൾ അകത്തോട്ട് ഹോസ് ഇടാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ ഹോളൊക്കെ ഒന്ന് അടച്ചെടുക്കാം. Thank you.
അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ സ്പ്രേ ഗണ് ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. സാങ്കേതി ഇപ്പോൾ കാണിച്ചു തരാം. ഇതിപ്പോൾ കണ്ടാൽ കുറച്ച് ഭയാനകമായിട്ടുണ്ട് സാധനം അല്ലേ. പക്ഷേ എന്തായാലും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, നന്നായിട്ട് വർക്ക് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിതിൽ എക്സ്ട്രാ ആയിട്ട് വെച്ചേക്കുന്നത് ഇവിടെ ഇതാ ഇവിടെ ഒരു ചെറിയൊരു ചുമന്ന ഒരു അടപ്പ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു മെയിൻ അടപ്പ് തുറക്കാനും അടയ്ക്കാനും ഇച്ചിരി പാടായതുകൊണ്ട് എളുപ്പത്തിൽ വെള്ളമൊക്കെ നിറയ്ക്കാനായിട്ടാണ് ഈ ഒരു ചെറിയ അടപ്പ് ഞാനിവിടെ വെച്ചേക്കുന്നത്. പിന്നെ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഗണ്ണെടുത്ത് വെക്കാനായിട്ട് ഇതിൽ ചെറിയൊരു ഹോൾഡർ വെച്ചിട്ടുണ്ട് വേണ്ടല്ലേ. ഓക്കെ, അപ്പോൾ ഈ ഹോൾഡറിനകത്തോട്ട് നമുക്ക് ഈ ഗണ്ണെടുത്ത് ഇങ്ങനെ സിമ്പിളായിട്ട് ഇറക്കി വെക്കാം. അപ്പോൾ അതിനായിട്ടാണ് അത് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെ നമ്മൾ ഓഫ് ക്യാമറ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിനി ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് വേറൊന്നും ചെയ്യാനില്ല. ഈ അടപ്പ് ഇങ്ങനെ തുറന്നെടുക്കുക, അതിനകത്തോട്ട് നമുക്ക് വെള്ളമോ നമുക്ക് എന്തായാലും ചെടിക്കടിക്കാനുള്ള മരുന്നോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഫില്ല് ചെയ്യുക. എന്നിട്ട് ഈ അടപ്പ് തിരിച്ച് അതുപോലെ അങ്ങ് ഞെക്കി അടച്ചേക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഗണ്ണെടുക്കുക. അപ്പോൾ ഈ ബാറ്ററിയുടെ ഈ ഒരു പാക്കേജിലൂടെ ചെറിയൊരു സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് ഓൺ ആക്കിയാൽ ഇത് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, അപ്പോൾ അത്ര ഉള്ള സംഗതി. പിന്നെ നമുക്ക് ഇതിൻ്റെ നോസിൽ നന്നായിട്ടൊന്ന് ടൈറ്റാക്കി ഇട്ടാൽ നല്ല നല്ല പൗഡർ പോലത്തുള്ള സ്പ്രേ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ ഇതിൻ്റെ ഉപയോഗം കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഈ ടോപ്പിലുള്ള ഈ ചെറിയ ട്യൂബ് അങ്ങ് ഊരിയിട്ടിട്ട് നമ്മൾ ഈ ഗണ്ണ് വെച്ച് ജസ്റ്റ് ഒന്ന് ഇതിനകത്ത് വെള്ളമൊന്ന് പമ്പ് ചെയ്ത് കളയുവാണെങ്കിൽ നല്ലതായിരിക്കും. അതാകുമ്പോഴത്തേക്കും നമ്മുടെ ഈ പമ്പിനകത്ത് ഈ പ്രഷർ പമ്പിനകത്ത് വെള്ളം കെട്ടിക്കിടക്കില്ല. അങ്ങനെ കെട്ടിക്കിടന്നാൽ ചിലപ്പോൾ പമ്പിന് ചിലപ്പോൾ കംപ്ലയിൻറ്റ് വന്നേക്കാം. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്രയുള്ളൂ നമ്മൾ നോക്കാനായിട്ട്. ബാക്കി സംഗതിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല പ്രഷർ, നല്ല പവർഫുള്ളായിട്ട് നല്ല അടിപൊളിയായിട്ട് വെള്ളം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചെറിയൊരു ലൈക്ക് ഇട്ടേക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമുക്കിനി വേറൊരു പ്രൊജക്റ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.